ഒരു തട്ടിൽ പണവും സ്വർണവും വെച്ച് മറുതട്ടിൽ നിങ്ങളുടെ മകളെയും വെച്ച് തൂക്കി വിൽക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ആ പെൺകുട്ടി ഉണ്ടാകുമ്പോൾ തന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്ക്. മറ്റൊരുത്തിൻ്റെ കൈകൊണ്ട് നമ്മുടെ മോള് കൊല്ലപ്പെടുന്നത് കാണാൻ ഒരച്ഛനും അമ്മയും ആഗ്രഹിക്കില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞതാ. സ്ത്രീധനം ചോദിച്ചു വരുന്ന ഒരുത്തിന് എൻ്റെ മകളെ കൊടുക്കില്ല എന്ന് പറയാൻ നമ്മുടെ സമൂഹത്തിലെ എത്ര അപ്പനും അമ്മയ്ക്കും ധൈര്യമുണ്ട്. എൻ്റെ മകൻ സ്ത്രീധനം വേണ്ട, നല്ലൊരു പെൺകുട്ടിയെ മതി എന്ന് പറയാൻ കേരളത്തിലെ ആൺകുട്ടികളുടെ എത്ര ആൺകുട്ടികളുടെ അപ്പനമ്മമാർ തയ്യാറാകുന്നുണ്ട്. ഓരോ മരണങ്ങൾ നടക്കുമ്പോഴും സ്ത്രീധനത്തിൻ്റെ പേരിൽ ഓരോരുത്തർ മരിക്കുമ്പോഴും നമ്മൾ രോഷം കൊള്ളും. വാക്കുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും ഒക്കെ നമ്മൾ രോഷം കൊള്ളും. എവിടെയാണ് ഇതിനെതിരെ പ്രതിഷേധം അറിയിക്കേണ്ടത്? ആർക്കെതിരെയാണ് നമ്മൾ സമരം ചെയ്തു തുടങ്ങേണ്ടത്? ആരോടാണ് നമ്മൾ ഇതിനെതിരെ പരാതി പറയേണ്ടത്? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ പറയും, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങണം. എൻ്റെ മകളെ ഞാൻ ഒന്നും കൊടുത്ത് കെട്ടിച്ചു വിടുന്നില്ല. അവളെ പഠിപ്പിക്കുക, നല്ലൊരു ജോലി സമ്പാദിക്കുക, ആരുടെയും മുന്നിൽ കൈനീട്ടാതെ തലയുയർത്തി നിന്ന് സമ്പാദിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുക. എത്ര അപ്പനമ്മമാർ ഇതേപോലെ ചിന്തിക്കുന്നുണ്ട്. എനിക്കുമുണ്ട് രണ്ട് പെൺകുഞ്ഞുങ്ങൾ. എന്നോട് പലരും ചോദിക്കാറുണ്ട്, അവരെ കെട്ടിച്ചു വിടാൻ വേണ്ടി നീ എന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന്. ആ ചോദ്യം കേൾക്കുന്നത് പോലും എനിക്ക് ദേഷ്യമാ. അതേസമയം എത്ര പേർ ചോദിക്കാറുണ്ട്, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർക്ക് പഠിപ്പിച്ചൊരു ജോലി വാങ്ങാൻ വേണ്ടി നീ എന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ആരും എന്നോട് ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. എന്നോട് അവരെ കെട്ടിച്ചു വിടാൻ വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചു പറയുന്ന ഒരു മറുപടിയുണ്ട്, അവരെ എങ്ങനെ പഠിപ്പിക്കാം എന്നാണ് എൻ്റെ ആലോചന. കെട്ടിച്ചു വിടുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. അവർ പഠിക്കട്ടെ, സ്വന്തം കാലിൽ നിന്നൊരു ജോലി സമ്പാദിച്ച് സ്വന്തം കയ്യിൽ സാലറി വാങ്ങി സ്വന്തം കാലിൽ നിൽക്കട്ടെ. അവർക്ക് അതിലൂടെ നല്ലൊരു കോൺഫിഡൻ്റ് അവരാവട്ടെ. എന്നിട്ട് അവരവരുടെ ജീവിതം തിരഞ്ഞെടുത്തോട്ടെ. സ്ത്രീധനം ചോദിച്ചു വരുന്ന ഒരുത്തനെ എനിക്ക് ഭർത്താവായി വേണ്ട എന്ന് പറയാൻ കേരളത്തിലെ എത്ര പെൺകുട്ടികൾ തയ്യാറാകും? അവിടെയാണ് നമ്മൾ പ്രതിഷേധം തുടങ്ങേണ്ടത്. നമ്മൾ പ്രതിഷേധം തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ്. എനിക്ക് സ്ത്രീധനമൊന്നും വേണ്ട, എനിക്ക് ആ പെണ്ണിനെ മതി എന്ന് പറയാൻ കേരളത്തിലെ എത്ര ആൺകുട്ടികൾ തയ്യാറാകും? അവിടെയാണ് നമ്മുടെ വിജയം. അവിടെ നിന്നാണ് നമ്മുടെ കുടുംബങ്ങളിൽ, അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ സമരം ചെയ്തു തുടങ്ങേണ്ടത്. അല്ലാതെ മറ്റൊരാളോട് പോയി പരാതി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കളെ തിരിച്ചു കിട്ടില്ല. നമ്മൾ തുടങ്ങണം. നിനക്ക് കെട്ടിച്ചു വിടുന്നിടത്ത് പലരും നമ്മൾ കണ്ടിട്ടുണ്ട്, പലർക്കും പെൺമക്കളൊരു ബാധ്യതയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിച്ചു വിട്ടാൽ മതി, എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിച്ചു വിട്ടാൽ മതി എന്ന്. എത്ര ആലോചിച്ചിട്ടും എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണ് ഞാൻ. എൻ്റെ മനസ്സിലൂടെ അത്തരമൊരു ചിന്ത കടന്നു പോകുന്നില്ല. അവരെനിക്ക് ബാധ്യതയാണെന്ന്, അവരെൻ്റെ വീട്ടിൽ നിൽക്കുന്നത്രയും കാലം എനിക്കൊരു തലവേദനയാണെന്ന്, അല്ലെങ്കിൽ അവരെനിക്കൊരു സങ്കടമാണെന്ന്, എനിക്കൊരു ബാധ്യതയാണെന്ന് എൻ്റെ മനസ്സിലൂടെ ഒരു ചിന്ത പോകുന്നില്ല. എനിക്ക് ഞാനാകെ ചിന്തിക്കുന്നത് അവരെ എങ്ങനെ പഠിപ്പിക്കാം, സ്വന്തം കാലിൽ നിൽക്കാൻ അവരെ എങ്ങനെ പഠിപ്പിക്കാം എന്ന് മാത്രം എൻ്റെ മനസ്സിലൂടെ പോകുന്നൊരു ചിന്ത. എന്തുകൊണ്ട് മാതാപിതാക്കൾ അങ്ങനെ ചിന്തിക്കുന്നില്ല? അവരെ കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ നമ്മുടെ ബാധ്യതകൾ തീർന്നെന്ന് എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് മാറി ചിന്തിക്കേണ്ട സമയമായിട്ടില്ല ഇതുവരെ. നമ്മളിൽ നിന്നാണ് നമ്മളൊരു തുടക്കം ആഗ്രഹിക്കേണ്ടത്. പിന്നെ കെട്ടിക്കൊണ്ട് പോകുന്നവൻ ഉപദ്രവിക്കുമ്പോൾ, അല്ലെങ്കിൽ കൊടുത്ത സ്ത്രീധനത്തിൻ്റെ കണക്ക് പറഞ്ഞ് അത് പോരാ ഇത് പോരാ എന്ന് പറയുമ്പോൾ, എനിക്ക് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എൻ്റെ കൂടെ ജീവിച്ചാൽ മതി എന്ന് പറയാൻ എത്ര പെൺകുട്ടികൾ ധൈര്യം കാണിക്കും? കാണിക്കില്ല. കാരണം എന്താണെന്നറിയാവോ? വീട്ടിലോട്ട് തിരിച്ചു ചെന്ന് കഴിയുമ്പോൾ അച്ഛനും അമ്മയും പറയും, ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ പഠിപ്പിച്ചു, ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇല്ലാത്തതെല്ലാം ഉണ്ടാക്കി തന്ന് കടവും വാങ്ങിയാണ് നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എൻ്റെ പൊന്നു മോളല്ലേ, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തെന്ന് ജീവിക്കാൻ അല്ലേ? എത്ര അപ്പന്മാരും അമ്മമാരും പറഞ്ഞിട്ടുണ്ട് ഇതേ ഡയലോഗ്, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ. ഞാൻ ഒരിക്കലും എൻ്റെ കുഞ്ഞുങ്ങളോട് പറയില്ല അവിടെ പോയി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ, നാളെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ ആര് ഉത്തരവാദിത്വം പറയും? നിങ്ങൾക്ക് ഞാനുണ്ട്, എന്ത് പ്രശ്നം വന്നാലും, അതിന് തല പോകുന്ന പ്രശ്നം വന്നാലും, ഞാൻ ഇന്നലെയും കൂടി എൻ്റെ മോളോട് പറഞ്ഞ ഡയലോഗാണ്, തല പോകുന്ന പ്രശ്നം വന്നാലും നമ്മൾ അതിനെ അതിജീവിക്കും, കാരണം അച്ഛനും അമ്മയും മക്കളുടെ കൂടെ ഉണ്ട്. അത് മനസ്സിലാക്കുക. അതിന് എന്ത് പ്രശ്നം വന്നാലും എൻ്റെ അച്ഛൻ സോൾവ് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ അമ്മ സോൾവ് ചെയ്യുമെന്ന് ഓരോ പെൺകുട്ടിക്കും മനസ്സിലൊരു കോൺഫിഡൻ്റ് ഉണ്ടാവണം. അത് ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മൾ മാതാപിതാക്കളാണ്.
അവരുടെ പ്രായത്തിൻ്റെ അപക്വമായ ചിന്തകൾ കൊണ്ട് അവർക്ക് സഹിക്കാൻ വയ്യാതാകുമ്പോൾ, അവർ മരിക്കാൻ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ജീവിതം ഇനി ഉപേക്ഷിച്ചേക്കാം, എന്തിനു വേണ്ടി ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടെന്ന് അവരുടെ മനസ്സിലൂടെ ഒരു ചിന്ത പോവാൻ അവരെ നമ്മൾ പ്രാപ്തരാക്കി വളർത്തണം. എനിക്കത്രേ പറയാനുള്ളൂ നമ്മുടെ സമൂഹത്തിലെ ഓരോ മാതാപിതാക്കളോടും. ആരോടും പോയി പരാതി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ തിരിച്ചു കിട്ടില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അവരെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു വെക്കണം. ആൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു പെൺകുട്ടിയെയും വേദനിപ്പിക്കരുത് എന്ന് ഓരോ അമ്മമാരും പറഞ്ഞു പഠിപ്പിക്കണം. അപ്പന്മാർ പറയുന്നതിനെ കഴിഞ്ഞും നൂറിരട്ടി ശക്തമായ ഒരു ഒരു വാക്കെന്ന് പറയുന്നത് അമ്മയുടെ വാക്കാണ്. അമ്മ പറഞ്ഞു കൊടുക്കണം ഓരോ പെൺകുട്ടിയെയും, നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പെൺകുട്ടിയോട്, അല്ലെങ്കിൽ നീ കണ്ടുമുട്ടുന്ന ഓരോ പെൺകുട്ടികളോടും എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ഓരോ അമ്മമാരും പറഞ്ഞു കൊടുക്കണം. അങ്ങനെ വേണം ആൺകുട്ടികളെ വളർത്തിക്കൊണ്ട് വരാൻ. ഇനി ഒരു പെൺകുട്ടികളും നമ്മുടെ സമൂഹത്തിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ വേദനിക്കില്ല എന്ന്, കൊല്ലപ്പെടുകയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം. സ്ത്രീധനമല്ല, ജീവിതമാണ് വലുത്. നമ്മുടെ കുഞ്ഞിൻ്റെ, നമ്മുടെ മക്കളുടെ ജീവനാണ് വലുത് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളെല്ലാം വാരിക്കോരി കൊടുത്ത് തൂക്കി വിൽക്കരുത് നമ്മുടെ മക്കളെ. ഓരോ മാതാപിതാക്കളും ഈ രീതിയിൽ ചിന്തിച്ചാൽ മാത്രമേ ഇതിനൊരു മാറ്റമുണ്ടാവുകയുള്ളൂ. ഓരോരുത്തരും ചിന്തിച്ചാൽ മാത്രം, നമുക്കുള്ളതൊക്കെ നമ്മുടെ മക്കൾക്കാണ്, അതൊക്കെ അവർക്ക് തന്നെ അനുഭവിക്കാനുള്ളതാണ്. പിന്നെന്തിനാണ് ഈ ഒരു സമ്പ്രദായത്തിൻ്റെ പേരിൽ ആ സമയത്ത് കുറേ വാരിക്കോരി കൊടുത്ത് ഒരു ചെറുക്കനെ നിങ്ങൾ വിലയ്ക്ക് വാങ്ങുന്നത്? എന്താണ് അതിൻ്റെ ആവശ്യം? നമ്മൾ ഓരോരുത്തരും മാറി ചിന്തിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി.